രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് സന്ദർശിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. നടനും സംവിധായകനുമായ മേജർ രവിക്കൊപ്പമാണ് മോഹൻലാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു മോഹൻലാൽ എത്തിയത്. മോഹൻലാൽ നാവികസേനാംഗങ്ങളെ കാണുകയും ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും ചെയ്തു. കമാൻഡോർ വിദ്യാധർ ഹാർക്കെ ഉൾപ്പെടെയുള്ള നാവികരോടും ഇരുവരും ആശയവിനിമയം നടത്തി. ഇരുവരും വിമാനവാഹിനിയുടെ പ്രത്യേകതകളും സജ്ജീകരണങ്ങളെക്കുറിച്ചും വിശദമായി ചോദിച്ചറിഞ്ഞു. കൊച്ചി ഷിപ്പ്യാർഡും നാവികസേനയും പ്രത്യേകം ക്ഷണിച്ചതിനെ തുടർന്നായിരുന്നു മോഹൻലാലിന്റെ സന്ദർശനം. മോഹൻലാലിന് സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ മൊമെന്റോ കൈമാറി. മോഹൻലാലിന്റെ ഒപ്പമുള്ള നാവികസേനാംഗങ്ങളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. കൊച്ചി ഷിപ്പ്യാർഡിന്റെയും നാവികസേനയുടെയും പ്രത്യേക ക്ഷണത്തെ തുടർന്നായിരുന്നു സന്ദർശനം. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മാണം പൂർത്തിയായ വിമാനവാഹിനി കപ്പൽ കഴിഞ്ഞ മാസമാണ് ഐ എൻ എസ് വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറിയത്. കപ്പലിന്റെ നിർമ്മാണം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെയായിരുന്നു. രാജ്യത്ത് നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പടക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത്. 2009 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കപ്പലിന്റെ നിർമ്മാണത്തിനായി 76% ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ഈ കൂറ്റൻ യുദ്ധ കപ്പലിന് ചെറുതും വലുതുമായ 30 യുദ്ധവിമാനങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. 860 അടിയാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ നീളം. ഒരേ സമയം 30 യുദ്ധവിമാനങ്ങളെയും 10 ഹെലികോപ്റ്ററുകളെയും കപ്പലിൽ ഉൾക്കൊള്ളാനാകും. 2009 കപ്പൽ നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ.കെ. ആന്റണിയാണ്. നിർമ്മാണം 2010 പൂർത്തിയാക്കാനും 2014 കമ്മീഷൻ ചെയ്യാനുമാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം പലതരത്തിലുള്ള തടസ്സങ്ങളും നേരിടേണ്ടി വന്നു. നിർമ്മാണം പിന്നെയും 10 വർഷത്തിലധികം നീണ്ടുപോയി. ഈ കപ്പലിന് കടലിലെ ഏത് സാഹചര്യത്തെയും മുന്നിൽ കണ്ട് മുന്നേറാനുള്ള കരുത്തുണ്ട്. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വരെ പരമാവധി വേഗത കൈവരിക്കാനാകും. കപ്പലിന്റെ നീളം 262 മീറ്ററാണ്. ഐ എൻ എസ് വിക്രാന്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തത് 50-ലധികം ഇന്ത്യൻ കമ്പനികളാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ഐ എൻ എസ് വിക്രാന്ത് ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമാകും.